ഹൈക്കോടതിയുടെ കണ്ണിൽ പൊടിയിടാൻ ദേശീയപാതയിൽ നടത്തിയ തട്ടിക്കൂട്ട് കുഴിയടക്കൽ തുറന്നു കാട്ടി മാതൃഭൂമി ന്യൂസ്. മണ്ണുത്തി അങ്കമാലി ദേശീയപാതയിലാണ് അശാസ്ത്രീയമായ കുഴിയടക്കൽ നടന്നത്. ടാർ മിക്സ് ചെയ്ത് പാക്കറ്റിലാക്കി കൊണ്ടുവന്ന് കുഴികളിൽ തട്ടിയാണ് കുഴിയടക്കൽ നടത്തിയത്. എം എസ് ലിഷോയാണ് ഈ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നത്. അതിനു പിന്നാലെ കോടതിയും ഇടപെട്ടു. എത്രത്തോളം പ്രഹസനമാണ് ഈ കുഴിയടക്കൽ! അത്രയും ഭാരവാഹനങ്ങൾ പോകുന്നൊരു വഴിയാണ്, അതിലുള്ള കുഴിയാണ്. നമുക്കൊരു ഇതിപ്പോ ഒരു കമ്പാണ്. ഈ കമ്പെടുത്ത് നമ്മൾ ഈ ടാർ ഇപ്പോൾ അല്പസമയം മുമ്പ് കുഴി അടച്ചതാണ്. ഈ ടാർ ഇങ്ങോട്ട്, ഈ ഒരു ഉണങ്ങിയ കമ്പാണ്, കണ്ടില്ലേ? എൻ്റെ കൈ കൊണ്ട് പോലും ഇത് ഒടിക്കാൻ പറ്റും. ഈ ടാർ ഇട്ടിരിക്കുന്നത് ഈ കമ്പ് കൊണ്ടാണ്, ഉണക്ക കമ്പ് കൊണ്ടാണ് ഞാൻ ഈ വലിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്നത്, കണ്ടോ? ഇത്രയേ ഉള്ളൂ ദേശീയപാതയിലെ ഈ കുഴി അടച്ചിരിക്കുന്ന രീതി എന്ന് പറയുന്നത്. പ്രഹസനം എന്ന് പറയാൻ പറ്റില്ല. അത് ശരിക്കും ഹൈക്കോടതിയെയും അതുപോലെ തന്നെ നമ്മൾ നാട്ടുകാരെയും എല്ലാവരെയും കളിയാക്കുന്ന ഒരു രീതിക്കാണിത്. ചേട്ടാ, എന്തൊരു പ്രഹസനമാണ്! അല്ല, ഇതിപ്പോൾ താടിയാളുള്ള അപ്പനാ പേടിയുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു കോടതിയുടെ ഒരു വിധി വേണ്ടി വന്നു ഈ കുഴികൾ അടയ്ക്കാൻ വേണ്ടി. അത് അടയ്ക്കപ്പെട്ട കുഴികൾ തന്നെ പകുതി അടച്ചും പകുതി അടയ്ക്കാതെയാണ് ഇരിക്കുന്നത്. ആ കുഴി പകുതി അടച്ചിട്ട് ഒരു പേച്ചർക്ക് പോലെ ആരോ ബോധ്യപ്പെട്ട് കരാറുകാരും ടോൾ കമ്പനിക്കാരും ജനങ്ങളുടെ നികുതി പിരിവ് എത്രയോ ടോൾ ഡെയിലി വർദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്നിട്ട് പോലും ഇവർ ചെയ്യുന്ന പറഞ്ഞാൽ ഇതിനെതിരെ ജനം ശക്തമായി ശബ്ദം ഉയർത്തേണ്ടിയിരിക്കുന്നു. ഈ വാഹനത്തിലാണ് ഇത്തരത്തിൽ ടാർ മിക്സ് ചെയ്ത് പാക്കറ്റിലാക്കി കൊണ്ടുവന്നിരിക്കുന്നത്. എന്നിട്ട് ഈ കാണുന്ന കുഴികളിൽ ഈ ടാർ ഇവിടെ ഈ തൊഴിലാളികൾ ഒഴിക്കുന്നു. അതിനുശേഷം ഈ കൈക്കോട്ട് ഉപയോഗിച്ച് ആ ടാർ മിക്സിങ് ഇട്ടതിന് ശേഷം ഇതെല്ലാം ആ ടാർ മിക്സിങ് ആണ്. ഇവിടെ ഈ കുഴികളിൽ കൊണ്ട് ഈ പാക്കറ്റിലുള്ള ടാർ മിക്സ് കൊണ്ടിടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഇതെല്ലാം ചെയ്യുന്നത്. അത് കൈക്കോട്ട് കൊണ്ട് വെറുതെ ഒന്ന് ഇടിച്ച് താഴ്ത്തുക മാത്രമാണ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഒരു പഞ്ചായത്ത് റോഡ് പോലും ടാർ ചെയ്യുമ്പോൾ കൃത്യമായി ഉറയ്ക്കുന്നതിന് വേണ്ടി ഉള്ള മെഷീനുകളെല്ലാം തന്നെ കൊണ്ടുവന്ന് ആ കല്ലമ്മയ്ക്കെല്ലാം കൊണ്ടുവന്ന് അത് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അതൊന്നുമില്ലാതെ വെറുതെ ഒരു കൈക്കോട്ട് കൊണ്ട് വന്ന് ഇടിച്ച് താഴ്ത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവര് റോഡ് ശരിയാക്കാത്തോടത്തോളം അല്ലെങ്കിൽ ടോൾ പിരിക്കാൻ പാടില്ല, നമുക്ക് പറയാനുള്ള കാര്യം അത്രേ ഉള്ളൂ. ടോള് ആദ്യം തന്നെ ഇത് നിർത്തി വെക്കട്ടെ. പക്ഷേ ഇവരുടെ കൂടെ അധിക ഉത്തരവാദിത്തപ്പെട്ട ആരുമില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കുറേ ഇതര സംസ്ഥാനത്തു നിന്നുള്ള തൊഴിലാളികൾ മാത്രമാണ് ഈ പണി ചെയ്യുന്നത്. അതല്ലാതെ മറ്റു ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ കരാർ കമ്പനിയുടെ മറ്റ് തൊഴിലാളികളോ ഉദ്യോഗസ്ഥരോ ആരും തന്നെ ഇവരുടെ കൂടെ ഇല്ല എന്നുള്ളതാണ്.